ശ്രീ കെ ബി ഗണേഷ് കുമാർ. സാർ, എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യത്തിനെ ചുവട് പിടിച്ചുകൊണ്ടാണ്. മാത്യു ടി തോമസ് പറഞ്ഞ കാര്യവും ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ചോദ്യം. മന്ത്രി പറഞ്ഞു തനത് ഫണ്ട് ശേഖരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു ചെറിയ ഉദാഹരണം പറയണേ, എൻ്റെ മണ്ഡലത്തിലെ രണ്ട് കുളങ്ങൾ നവീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് പണം തന്നു. ഈ കുളത്തിൽ നിന്നും ടൺ കണക്കിന് മണ്ണ് ചെളിവാരി കരയിലിട്ടു. ഈ ചെളിക്ക് ആവശ്യക്കാരുണ്ട്. ഇത് ടെൻഡർ ചെയ്ത് വിട്ടാൽ മിനിമം ഒരു പഞ്ചായത്തിന് 10 ലക്ഷം രൂപ കിട്ടും രണ്ട് കുളത്തിൽ നിന്നുമായിട്ട്. ഇത് ചെയ്യാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ശ്രീ വ്യവസായ മന്ത്രി കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് പറയണേ, ഇടതുപക്ഷ മുന്നണി സർക്കാർ വന്നതിന് ശേഷം വ്യവസായ രംഗത്ത് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ഈ നിയമസഭ അതിനുള്ള വലിയ ചർച്ചകൾക്ക് ശേഷം ഒരു ഏകജാലക സംവിധാനത്തോടെ നിയമം പാസാക്കി. ദൗർഭാഗ്യവശാൽ ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞതുപോലെ ഇതിനെ തടസ്സപ്പെടുത്തുന്നത് പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് എഞ്ചിനീയർമാരുമാണ്. വ്യവസായത്തിന് അപേക്ഷ കൊടുത്താൽ കൃത്യമായി അതിൻ്റെ മറുപടി കൊടുക്കുക, സർക്കാരിനെ കളങ്കപ്പെടുത്തുന്ന, സർക്കാരിൻ്റെ നയത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് സെക്രട്ടറിമാരും എഞ്ചിനീയർമാരെത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ പഞ്ചായത്ത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മൂന്ന് മേഖലയായി തിരിച്ചിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഈ എഞ്ചിനീയർമാരെയും കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഹാളിലേക്ക് വിളിച്ചിരുത്തി ഈ സർക്കാരിൻ്റെ നയം, വ്യവസായ നയം, ലൈസൻസിങ്ങിനെ കുറിച്ചുള്ള നയം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു യൂണിഫോമിറ്റിയോട് ഒരു നിർദ്ദേശം കൊടുക്കാൻ അങ്ങ് വേണ്ടതായ നടപടി നേരിട്ട് മന്ത്രി നേരിട്ട് പറഞ്ഞാലേ ഒരു കേൾക്കൂ, അല്ലാതെ ആര് പറഞ്ഞാലും ഒരു കേൾക്കില്ല. കടലാസി കൊടുത്താൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പഞ്ചായത്ത് ഭരണം ദുരിതപ്പെടുത്തും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നേരിട്ട് വിളിച്ചിരുത്തി ഇന്നതുപോലെ ചെയ്യണം, ഇതാണ് സർക്കാരിന്റെ നയം എന്ന് പറയാൻ ഒരു നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നവും സർക്കാർ ശ്രദ്ധയിലുള്ളതും ഇടപെട്ടിട്ടുള്ളതുമാണ്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതലയിലുള്ളപ്പോൾ അദ്ദേഹവും വ്യവസായ മന്ത്രിയും സംയുക്തമായി യോഗം, സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പുതിയ വ്യവസായ നയം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് അവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റാഫിനെ മുഴുവൻ ഞാൻ മന്ത്രിയായ ശേഷം ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയും ഈ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പരിശീലനം അദ്ദേഹം അങ്ങ് ചൂണ്ടിക്കാണിച്ചത് യോഗം മാത്രമല്ല, സർക്കാർ ഉദ്ദേശിക്കുന്നത് വിശദമായ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ പരിശീലനം കൊടുക്കണം എന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് നിയമിക്കുന്ന, തദ്ദേശ വകുപ്പിൽ നിയമിക്കുന്ന എല്ലാ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും കിലയിൽ പ്രത്യേകമായിട്ടുള്ള പരിശീലനം നൽകുന്നുണ്ട്. അതിന് പുറമെ തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറിമാരുടെ കാര്യം അദ്ദേഹം അങ്ങ് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങേ അറിയിക്കാൻ, തദ്ദേശ വകുപ്പിലെ മുഴുവൻ സെക്രട്ടറിമാർ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങി എല്ലാ സെക്രട്ടറിമാർക്കും സംസ്ഥാനത്ത് മൂന്ന് മേഖലകളിലായി IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് പ്രത്യേകം സിലബസ് തയ്യാറാക്കി പരിശീലനം ബാച്ച് ബാച്ചായിട്ട് കൊടുക്കുകയാണ്. മുഴുവൻ പേർക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ പരിശീലനം ആരംഭിക്കും. അപ്പൊ ഈ ഇടപെടലുകളിലൂടെ കുറച്ച് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതിനൊപ്പം അങ്ങ് പറഞ്ഞ സംരംഭക ത്വത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സാങ്കേതികത്വത്തിന്റെ പേരിൽ അതുണ്ടാകുന്നുണ്ട്. അത് അതാത് സമയം ഇപ്പൊ നേരിട്ട് പരാതി ലഭിക്കും. വ്യവസായ മന്ത്രി ഏറെ കാര്യങ്ങൾ ഏതാണ്ട് ദൈനംദിനം എന്നോളം ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ ഇടപെടാനും പരിഹരിക്കാനുമുള്ള കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹരിച്ചിട്ടുള്ള നിരവധി അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഇക്കാര്യത്തിൽ മെച്ചപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ബഹുമാനായ അംഗം ഉന്നയിച്ചത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അത് ഇപ്പോൾ തദ്ദേശ ഉപമുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ യോഗം ചേരുകയും ഒരു ദൈനംദിന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് വകുപ്പിൽ ഓരോ നോഡൽ ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലും സംവിധാനമുണ്ട്. പക്ഷേ മന്ത്രിമാർക്ക് നൽകുന്ന പരാതിക്ക് ഇപ്പം ഏത് വകുപ്പിനെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് പരാതി കിട്ടിയാൽ ഞാൻ കണ്ടാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹമാണ് പിന്നെ നോക്കേണ്ടത്. എന്നാൽ നമ്മുടെ നിയമസഭ പാസ്സാക്കിയൊരു നിയമമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പരാതി മാത്രമേ സംവിധാനത്തിന് മുന്നിലുള്ളൂ. അത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസമാണ്. 5 കോടി രൂപയ്ക്ക് താഴെയുള്ള നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനോ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പരാതിയും ആ കമ്മിറ്റിയുടെ മുമ്പിലും 5 കോടിക്ക് മുകളിലാണെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയുടെ മുൻപിലും നൽകാം. കിട്ടിയ പരാതി നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. ആ എടുത്ത തീരുമാനം ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ 15 ദിവസത്തിനകം ആ സെക്രട്ടറി നടപ്പിലാക്കണം. 16-ാമത്തെ ദിവസം ആയിക്കഴിഞ്ഞാൽ 250 രൂപ ആ സെക്രട്ടറി ഫൈൻ അടയ്ക്കണം. 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാനും
ഡിപ്പാർട്ട്മെന്റ് ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാനും ആ കമ്മിറ്റിക്ക് നമ്മൾ അധികാരം നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്യുമ്പോൾ ആകെ രണ്ടോ മൂന്നോ പരാതി ഇതുവരെ വന്നിട്ടുള്ളൂ. എന്റെ മുൻപിൽ ഓരോ ദിവസവും നൂറുകണക്കിന് പരാതി വരുന്നുണ്ട്. അപ്പോ ഈ സംവിധാനം ഉള്ളത് ഞങ്ങളൊക്കെ പ്രസംഗിക്ക് നിയമസഭ പാസാക്കിയ സംവിധാനം അത് നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്യോഗസ്ഥർ നാല് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ അവസരം കിട്ടണമെങ്കിൽ പരാതി വരണ്ട ഈ കമ്മിറ്റിക്ക് മുമ്പിൽ. എനിക്ക് ശിക്ഷിക്കാൻ എന്റെ വകുപ്പിൽ ഉദ്യോഗസ്ഥന് വേണ്ടി പറ്റിയെന്ന് വരും, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് പറ്റിയെന്ന് വരും. നമ്മളെല്ലാ എം എൽ എമാരും ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസത്തിന് മുമ്പിൽ നമുക്ക് കിട്ടിയ പരാതിയാണെങ്കിലും ഓൺലൈനിൽ സമർപ്പിച്ചാൽ മതി. എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട 15 സെക്രട്ടറിമാരെ കമ്മിറ്റിയിലുണ്ട്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റി ഇന്ന ദിവസം കൂടണമെന്ന് നമ്മൾ പാസ്സാക്കിയ നിയമത്തിലുണ്ട്. അപ്പോൾ മുഴുവൻ എം എൽ എമാരും ഇത്തരം പരാതികൾ കൊടുത്താൽ അവർ കുറച്ച് ഭാരം കൂടുമെങ്കിൽ പോലും നമ്മൾ ചില നടപടികളിലേക്ക് വരുന്നു എന്ന പ്രതീതി പൊതുവെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം.